ഏറ്റവും ബഹുമാന്യനായ യോഗാധ്യക്ഷൻ 11 വീടുകളുടെ തറക്കല്ലിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും ബഹുമാന്യ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ 11 വീടുകളുടെ ഗുണഭോക്താക്കളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മഹത്തായ ഒരു കർമ്മത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഒരു കർമ്മത്തിനല്ല രണ്ട് കർമ്മത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 2021 ഒക്ടോബർ 16 നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒട്ടേറെ ഓർമ്മകൾ നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. അതിനുശേഷം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പുതിയൊരു ഞാന് കൂട്ടിക്കൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂട്ടിക്കലിന്റെ കാര്യമായിട്ടൊന്ന് കടന്നു പോകുന്നൊരു പുതിയ കൂട്ടിക്കലിനോടുള്ള ഒരു പുനരധിവാസത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രംഗങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ 6 പേർ ഉൾപ്പെടെ 13 പേരുടെ ജീവൻ, അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒക്ടോബർ 16 നമുക്കൊരിക്കലും ഈ ലോകത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദുഃഖം തന്നിട്ടാണ് കടന്നുപോയിരിക്കുന്നത്. അന്ന് എന്റെ തൊട്ട് മുൻപിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും തന്നെ ഒരുപക്ഷെ നാം പറയാതെ തന്നെ അറിയാം അന്നത്തെ ആ ദിവസത്തെ കുറിച്ച്. ഞാനും അന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു 10 മണിയോടുകൂടി ഈ ടൗണിലോട്ട് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിൽ ഇന്നും ഒരു സങ്കടമുഖമായിട്ട് നിൽക്കുന്നത്, ഞാൻ അപ്പുറേ കപ്പാത്ത് ഭാഗത്തിലോട്ട് കടന്നു പോയപ്പോഴേക്കുണ്ട് അവരുടെ ആ സർവ സമ്പാദ്യങ്ങളും വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ പ്രത്യേകിച്ചും പൊട്ടിക്കരഞ്ഞുവിന്ന ആ സ്ത്രീകളെ കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. പക്ഷെ അപ്പോഴും കൊണ്ട് കർമ്മനിരതരായിട്ട് ഒട്ടേറെ ചെറുപ്പക്കാര് ആൾക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അവിടെ ഒരിക്കലും നമുക്കൊരു ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അതൊന്നും നമുക്ക് കാണാൻ സാധിക്കാതെ മനുഷ്യൻ എന്ന് മാത്രം ഉള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലോട്ട് ആൾക്കാരെ നമ്മൾ മാറ്റി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാ സഹായങ്ങളുമായിട്ട് നമ്മുടെ ക്യാമ്പുകളിലോട്ട് ഓടിയെത്തി. നമുക്കറിയാം അടിസ്ഥാനമായിട്ട് ഭക്ഷണം വേണം, വസ്ത്രം വേണം, കുടിവെള്ളം വേണം, വൈദ്യുതി ബന്ധങ്ങളൊക്കെ നിലച്ചുപോയൊരവസരമാണ്. എങ്ങനെയെന്നറിയാൻ നമുക്ക് സാധിക്കത്തില്ല എല്ലാ സൗകര്യങ്ങളും. അത് ഒട്ടേറെ സംഘടനകൾ, അപ്പൊ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളെ ആരൊക്കെയോ വിളിക്കും, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ആ കടമ്പ നമ്മൾ കടന്നുപോയി. സർക്കാർ ഭാഗത്ത് നമുക്ക് എല്ലാ സഹായങ്ങളും ലഭിച്ചു. അതെന്തൊക്കെ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് നമ്മുടെ മുമ്പിലിരിക്കുന്ന കടമ്പ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുനരധിവാസമാണ്. എത്രയോ ആൾക്കാരുടെ വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. നമുക്കറിയാം ഇത് 2018 പ്രളയത്തിലും 19 പ്രളയത്തിലും 20 പ്രളയത്തിലും ഇതാ 21 പ്രളയത്തിലും നമ്മൾ സാക്ഷികളായി. 18 പ്രളയം ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമായിരുന്നു അന്ന്. ഒരുപക്ഷെ എല്ലാ മേഖലകളെയും ബാധിച്ചതുകൊണ്ടായിരിക്കാം നമ്മുടെ കൂട്ടിക്കലിനും അന്നത്തെ ആ ഒരു പ്രത്യേക പരിഗണനയൊന്നും നമുക്ക് ലഭിച്ചില്ല. സർക്കാർ തലത്തിൽ നിന്നും നമുക്ക് വീട് സ്ഥലവും പോയ 2-3 ഗുണഭോക്താക്കൾക്ക് മാത്രമേ നമുക്ക് വീട് സ്ഥലത്തിന്റെ ആനുകൂല്യം കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഈ 2021 പ്രളയത്തിൽ നമുക്കറിയാം നമ്മുടെ കൂട്ടിക്കൽ ടൗണിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ കൈവശരേഖ മാത്രമേ ഉള്ളൂ, ആധാരവും അല്ലെങ്കിൽ കരമടച്ച രസീതും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും സർക്കാരിന്റെ പ്രഖ്യാപന പദ്ധതി അനുസരിച്ച് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം, 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കുന്നതിനും 4 ലക്ഷം രൂപ നമുക്ക് വീട് വെക്കുന്നതിനും വേണ്ടിയാണ് അതിന്റെ
അതിലെ ആദ്യ ഗഡു അവരുടെ അക്കൗണ്ടുകളിൽ ചെന്നു. പിന്നെ വ്യക്തികളോട് തന്നെ സ്ഥലം കണ്ടെത്തി. പിന്നെ ആരോടാണോ നമ്മൾ മേടിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലോട്ട് പൈസ കൊടുക്കുന്ന ആ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ സർക്കാരിന്റെ നയം അല്ലെങ്കിൽ അതനുസരിച്ച് വീട് കിട്ടാത്ത ഒട്ടേറെ പേരുണ്ട്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ഈ 400,000 രൂപ കിട്ടത്തുള്ളൂ. എന്നാൽ അതിലും ഒരു വീട് പുനർനിർമ്മിക്കേണ്ട രീതിയിൽ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ മുൻപന്തിയിലോട്ട് വരികയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 21 പേർക്കാണ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി കൊടുത്തത്. ഇപ്പോൾ ഇതാ 11 വീടിന്റെ തറക്കല്ലേടുകൾ നടക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാനില്ല. നമ്മ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നമ്മുടെ ഈ പ്രദേശത്തോട് കാണിച്ച ആ പ്രത്യേക പരിഗണനയ്ക്ക് ഒക്കെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ ഇവിടെ തറക്കല്ലേട് കർമ്മമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു 3 മാസത്തിന് അപ്പുറത്തേക്ക് വീണ്ടും ഒരു മഴക്കാലം വരുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വീണ്ടും ഒരു പ്രളയം ആണ് കടന്നു വരുന്നത് എന്നൊരു ചിന്ത ഇപ്പോഴും തന്നെ നമ്മുടെ കൂട്ടിക്കൽ പ്രദേശവാസികൾക്കുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജൂൺ ജൂലൈ മാസത്തോടുകൂടി തന്നെ നമ്മുടെ വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കും. അത് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ കൂട്ടിക്കൽ പ്രദേശത്തോട് കാണിച്ച ആ പിന്നെ സ്നേഹത്തിനും സേവനത്തിനും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു.